അപ്പോൾ അന്ന് എൻ്റെ അമ്മൂമ്മ ചോദിച്ചു, അമ്മൂമ്മ അദ്ദേഹത്തിനെ വിളിക്കുന്നത് കുട്ടാന്നാണ്. പറഞ്ഞു, കുട്ടാ ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഒരു പേഴ്സണൽ ആഗ്രഹമായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് വയ്യ എന്ന് പറയരുത്. ചിത്രനാഥ് മഹാരാജാവിനെ ഈ മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഒട്ടും ഉത്സാഹമുള്ള കാര്യമല്ലായിരുന്നു. ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിലാണ് തുടങ്ങിയത് അവിട്ടം തിരുനാൾ ആശുപത്രി. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് സമുച്ചയം ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിലാണ് തുടങ്ങിയത് അവിട്ടം തിരുനാൾ ആശുപത്രി. അതിൽ നിന്നാണ് പിന്നെ ബാക്കി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും കോളേജും ഒക്കെ വന്നത്. അപ്പോൾ അമ്മാവിൻ്റെ 60-ാം പിറന്നാൾ അടുത്ത് വന്നപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വെറും ഒരു പാർട്ടി നടത്തി, ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചു, അതിലൊന്നും അർത്ഥമില്ല. അല്ലെങ്കിലും ചിത്രനാഥ് മഹാരാജാവിനെ ഈ മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഒട്ടും ഉത്സാഹമുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് ചിത്രനാഥ് മഹാരാജാവിൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ ഡോക്ടർ നാരായണപ്പൈ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിരുന്നു, അദ്ദേഹവുമായിട്ട് ആലോചിച്ചാണ് ഈ ഒരു ഐഡിയ വാർത്തെടുത്തത്. ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു റിസർച്ച് വിങ്ങും കൂടെ വേണം എന്നായിരുന്നു തീരുമാനം. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നത് ഈ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു റിസർച്ച് വിങ്ങും കൂടെ വേണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സജഷനായിരുന്നു കാർഡിയോളജിയും ന്യൂറോളജിയും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി എന്ന് ഇന്ന് പറയുന്ന ആ സംഭവം അതിൻ്റെ തുടക്കം. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങുക, ഇല്ലെങ്കിൽ ഒരു റിസർച്ച് വിങ് തുടങ്ങുക, അതിനൊക്കെ ചിത്രനാഥ് മഹാരാജന് വളരെ സമ്മതമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതിന് ഇടണമെന്നുള്ള. ഒന്നിനും അദ്ദേഹത്തിൻ്റെ പേരിടുക, അദ്ദേഹത്തിൻ്റെ പടം വയ്ക്കുക, സ്റ്റാറ്റ്യൂ വയ്ക്കുക ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന് സ്റ്റാറ്റ്യൂ വയ്ക്കും നാളെ എടുത്ത് കളയും, ഇന്ന് പടം കാണും നാളെ കാണൂല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തിനാണ് ആദ്യം കൊണ്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് മാറ്റുന്നത്? അതുകൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടും, അവരെ അനുഗ്രഹം കാണും, അത് മതി നമുക്ക്. അപ്പോൾ അന്ന് എൻ്റെ അമ്മൂമ്മ ചോദിച്ചു, അമ്മൂമ്മ അദ്ദേഹത്തിനെ വിളിക്കുന്നത് കുട്ടാന്നാണ്. പറഞ്ഞു, കുട്ടാ ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഒരു പേഴ്സണൽ ആഗ്രഹമായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് വയ്യ എന്ന് പറയരുത്, ഈ ആശുപത്രിക്ക് കുട്ടൻ്റെ പേരിടണം. അപ്പോൾ അമ്മ പറഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അമ്മാവിനെതിര് പറയൂല. ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞില്ല, പക്ഷേ അതിനൊരു വേണ്ട എന്നും പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ ചോദിച്ചില്ല. ആ ഒറ്റ കോൺവെർസേഷനേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മാവനുമായിട്ട് ഇതിൻ്റെ നാമധേയത്തിൻ്റെ കാര്യം. പക്ഷേ വളരെ സഹായകരമായിരുന്നു അന്നത്തെ ഗവൺമെൻറ്. ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തത്. ഏത് പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും മൊറാർജി ദേശായിയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒക്കെ വളരെ സഹായകരമായ ഒരു അപ്രോച്ചായിരുന്നു. അതുകൊണ്ടാണ് അത് ഇങ്ങനെ വളർന്ന് ഒരു നല്ല രീതിയിൽ എത്താൻ സാധിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.